അലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മുടെ മനസ്സിലോരോ ആവശ്യങ്ങൾ ഇന്ന ഒരു കാര്യം എനിക്കുണ്ട് ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ അതുപോലെ നമുക്കിപ്പോൾ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഉമ്പ്രക്ക് പോകണം അപ്പം ഉമ്പ്രക്ക് പോവാനുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ഒരു ഇടങ്ങേറിലാണ് ഒന്ന് ശരിയായി കിട്ടുന്നില്ല അങ്ങനെ പോലുള്ള ഓരോ കാര്യത്തിനും ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങൾക്കുമെല്ലാം നേർച്ചയാക്കാനുള്ള ഒരു കാര്യമാണ് ഇൻഷാ അള്ളാ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ നേർച്ചയാക്കി കൊടുത്താൽ നിങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള ഹലാലായിട്ടുള്ളൊരാവശ്യവും നടന്ന് കിട്ടും തീർച്ചയായിട്ടും ഉറപ്പാണ് ഞാൻ ഇതേപോലെ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് പൈസ നേർച്ചയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല ഞാൻ എന്തൊരു കാര്യത്തിനാണോ അത് നേർച്ചയാക്കി കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഓരോ ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഭർത്താക്കന്മാർ മരിച്ചു പോയ സ്ത്രീകളുണ്ടാവും അല്ലേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീക്കായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പച്ച പാവം ഒരു പെണ്ണായിരുന്നു അത് അതുപോലെ തന്നെ അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്കാണെങ്കിൽ സുഖമില്ലാത്ത കുട്ടിയുമാണ് ശരിക്കൊരു ബുദ്ധിക്ക് ചെറിയൊരു വൈകല്യമുള്ള ഒരു കുട്ടിയുമാണ് അതുപോലെ തന്നെ ഉമ്മക്കും അതുപോലൊക്കെ തന്നെയാണ് വലിയൊരു ഉഷാറുള്ള ഒരാളൊന്നുമല്ല ഉമ്മയും അങ്ങനെ ഒരു ഉള്ള ഒരു വിധവയുമാണ് ഭർത്താവ് മരിച്ചു പോയതാണ് കുട്ടിയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു കുട്ടിയും അപ്പോൾ ആ ഒരു സ്ത്രീക്കായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ നേർച്ചയാക്കി നെയ്യത്താക്കി കൊടുത്തത് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടാവും നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മുടെ മനസ്സിലിപ്പം ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ നമ്മൾ പൈസ ആയാലും എന്തെങ്കിലും ഒരു ആവശ്യം പാവങ്ങൾക്ക് എത്തിമക്കൊക്കെ നമ്മൾ നേർച്ചയാക്കി കൊടുക്കും അപ്പം ആ നെയ്യത്താക്കി കൊടുക്കുന്നതിനാണ് കേട്ടോ ഞാൻ നേർച്ചയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ ഒരു ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിധവയായ ഒരു സ്ത്രീക്ക് വിധവയായ സ്ത്രീക്ക് അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഉണ്ട് മക്കൾ ചിലപ്പം അവർക്ക് ആൺമക്കളായാലും ഉണ്ടാകും പക്ഷെ ആൺമക്കൾക്ക് ഒരു അതിനൊന്നുള്ള ഒരു യോഗ്യത ഇല്ലാത്ത നമുക്ക് മനസ്സിലാവുമല്ലോ കണ്ടാൽ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അതുപോലെയുള്ള ആൾക്കാർക്ക് വേണം നമ്മൾ നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ അടുത്ത് കൊടുത്തതൊന്നുമല്ല കുറച്ച് മുന്നേ ആയിട്ട് മനസ്സിൽ നേർച്ചയാക്കിയിട്ട് കൊടുത്തതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്ത്രീക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നിയത്താക്കിയിട്ട് ആ ഒരു ഉമ്മാക്ക് കൊടുക്കാറുണ്ട് ഫലവും കിട്ടാറുണ്ട് നല്ല ഫലമാണ് അതുപോലെ നമ്മുടെ ഓരോ നാട്ടിലും ഉണ്ടാകും അങ്ങനെ വിധവയായ പച്ച പാവങ്ങളായിട്ടുള്ള ഉമ്മമാർ അപ്പോൾ അഞ്ച് വക്ത നിസ്കരിക്കുന്നവര് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുത്തുള്ളവര് അതുപോലെ തന്നെ ബുദ്ധിക്ക് ശരിക്ക് ഒരു സുഖമില്ലാതെ നമുക്ക് മനസ്സിലാവില്ല കണ്ടാൽ അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിലുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസവും നീങ്ങാനും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലെ എൻ്റെ മകൻക്ക് ഒരു ആവശ്യം നടന്ന് കിട്ടാനുണ്ട് അല്ലെ മോൾക്ക് ഒരാവശ്യം നടന്ന് കിട്ടാനുണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ പാസ്സായി കിട്ടാൻ അങ്ങനെ തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു കാര്യമാണിത് അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഒരു നിസ്കാര ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് സുബൈ ആയാലും ആയാലും മെസ്റ ആയാലും അങ്ങനെ ഇന്ന ഒരു നിസ്കാരത്തിന് ശേഷം എന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങളൊന്ന് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട് റബ്ബെ ആ ഒരു കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് ഇന്ന ആൾക്ക് ഒരു വിധവയായ ഒരു ഉമ്മാക്ക് ഞാൻ ഇത്ര പൈസ നിങ്ങൾക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അഞ്ഞൂറ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കയ്യിൽ എത്രയാണ് ഉള്ളത് ആ പൈസ നിങ്ങൾ കൊടുക്കുന്ന ആ പണം ഹലാലായിട്ടുള്ള പണവുമായിരിക്കണം അല്ലാതെ ഹറാമായിട്ടുള്ള പണം നീയത്താക്കി നേർച്ചയാക്കിയിട്ട് കൊടുക്കാൻ പാടില്ല കാരണം അവരത് ആ ഒരു പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങി ഭക്ഷണം കഴിക്കുകയായിരിക്കും അപ്പോൾ അവർ ഹറാമാണല്ലോ നമ്മളെ കൈകൊണ്ട് കൊടുത്തിട്ട് ഹറാമായ ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത് അതിൻ്റെ കുറ്റം നമ്മൾക്കാണ് അവർക്കുണ്ടാവില്ല അതുകൊണ്ട് അതുപോലെ ചെയ്യരുത് ഹലാലായിട്ടുള്ള നല്ല പണം അവരുടെ മനസ് നിങ്ങളെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് അവരോട് പറയുക എൻ്റെ ഇന്നാലിന്ന ആവശ്യമുണ്ട് ഒരു ഇടങ്ങേറിയ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളല്ലാനോട് ദുവാ ചെയ്യണം ആ കാര്യമൊന്ന് പെട്ടെന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവരെ കയ്യിൽ എത്രയാണ് നൂറ് രൂപയാണെങ്കിൽ അതങ്ങനെ അല്ലെ അൻപത് രൂപയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എങ്കിൽ അങ്ങനെയും കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ഇനിയിപ്പം നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം ഭക്ഷണങ്ങളായാലും വാങ്ങിക്കൊടുത്താൽ മതി എന്തെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുക ഇനി പൈസ നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഇതിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പൈസ അഞ്ഞൂറ് തന്നെ കൊടുക്കണം എന്നില്ല കഴിവുള്ളവർ അഞ്ഞൂറിൽ കൂടുതലാവാം ഇല്ലാത്തവർ അതിൽ കുറഞ്ഞിട്ടാവാം നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുക നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായിട്ടുള്ള ഇത് നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ ഹലാലായിട്ടുള്ള പണം വേണം കേട്ടോ കൊടുക്കാനും അറാമായിട്ടുള്ളത് അവരെ കയ്യിൽ കൊടുക്കരുത് അതുപോലെ തന്നെയാണ് ഈ നിസ്കാരക്കുപ്പായ ഉണ്ടല്ലോ അത് തീർച്ചയാക്കിയിട്ട് കൊടുക്കട്ടോ നമ്മൾ നീയത്താക്കുക മനസ്സിൽ ഇന്നാലെ ഇവിടെയുള്ള ഒരു ഉമ്മക്ക് നമുക്കറിയാമല്ലോ നമ്മളെ നാട്ടിലുള്ള ഓരോ ഉമ്മമാരെ പറ്റിയും അറിയാത്തവരുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് വേണം കൊടുക്കാനും അള്ളാഹിനെ അള്ളാഹുക്കും മേടിയിൽ നിസ്കരിച്ച് ഖുർആൻ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നടക്കുന്ന ആൾക്ക് അതുപോലെ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിക്ക് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഉണ്ട് വൈകല്യമുള്ളവരുണ്ടാവും ശരിക്കൊരു ബുദ്ധി ഇല്ലാത്ത ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവരുടെ കയ്യിൽ പണം കൊടുത്താൽ അവർക്ക് അത് എവിടെ എന്താ ഏതാണെന്നൊന്നും അറിയില്ല അപ്പം അവരെ നോക്കിക്കൊണ്ട് നടക്കുന്ന ആളെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ പറയണം ഇത് ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകാരമുള്ള ആവശ്യത്തിന് നിങ്ങൾ ചിലവഴിക്കണം ഞാൻ മനസ്സിൽ നീയത്താക്കിയതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതുപോലെ നിങ്ങളത് കൊടുത്തത് വേറെ ഒരാളോട് നിങ്ങൾ പറയുകയും ചെയ്യരുത് ഞാൻ ഇന്ന ഒരാൾക്ക് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ കൊടുത്തീനി അവർക്ക് ഇതുപോലെ ചെയ്തീനി അത് നമ്മൾ നമ്മളാരോടും പറയരുത് നമ്മളെന്തിനാരോട് പറയുന്ന അള്ളാർക്കറിയാലോ നമ്മൾ കൊടുത്തത് എന്തിനാണെന്നും അവർക്ക് അവരുടെ സ്ഥിതി എന്താണെന്നും ഒക്കെ ഒരു വിധവയായ ഉമ്മയായിരിക്കുമല്ലോ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളെ എന്തൊരാവശ്യവും ആഗ്രഹവും എല്ലാം നിറവേറിക്കിട്ടും മനസ്സിൽ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് കൊടുക്കുക വിധവായ ഒരു ഉമ്മയാണ് ആരുമില്ലാതെ ബുദ്ധിമുട്ടിലാണ് അവരെ ജീവിതം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൊടുക്കട്ടോ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സുഖമില്ലാത്ത ആൾക്കാരുണ്ടാവും വിധവയായവർ തന്നെ ഒരു ബുദ്ധിക്ക് ശരിയില്ലാത്തവർ അവരെ നോക്കി നടക്കുന്ന ആളുണ്ടാവും അവരെ കയ്യിലേൽപ്പിക്കുക അല്ലാണ്ട് അവരെ കയ്യിൽ കൊടുത്താൽ അത് തലയും വാലും ഇല്ലാതാവും ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അങ്ങനെ ബുദ്ധിക്ക് സുഖമില്ലാത്ത സുഖമില്ലാത്തയാളാവുമ്പം അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ അങ്ങനെ നിങ്ങൾ വേറെ ആളെ എടുത്ത് ഏൽപ്പിക്കുക എന്നിട്ട് പറയണം ഇവരുടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗുളികക്കോ മരുന്നിനോ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുക എൻ്റെ ഒരു പ്രയാസം എൻ്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട് ഒരു വിഷമമുണ്ട് ആ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നേർച്ചയാക്കിയതാണ് എന്ന് പറയുക അപ്പം ഈ വിധവയായ ഉമ്മാനോട് ബുദ്ധിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ അവരോട് പറയുക എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം നിങ്ങളെ മനസ്സിലുള്ള അവരോട് പറയുക ഇന്നാലിന്നൊരു പ്രയാസത്തിലാണ് ഞാനുള്ളത് എൻ്റെ കാര്യം ഒന്ന് പെട്ടെന്ന് നടക്കാൻ നിങ്ങൾ ദുവാ ചെയ്താൽ അല്ല ദുവാ കേൾക്കും ഉറപ്പാണ് നിങ്ങൾ എൻ്റെ കാര്യം അതോട് അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ ശേഷമോ നിങ്ങൾ ദുവാ ചെയ്യണം കേട്ടോ മറക്കരുത് എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പാണ് ഞാൻ ഞാൻ ചെയ്ത ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു ഉമ്മാക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് ഞാൻ പിന്നെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് കുറേ മുന്നേ ആയിട്ടാണ് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയാണ് അന്ന് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരാവശ്യം ആ ഒരാവശ്യം എനിക്ക് നടന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അലഹദില്ല അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നിങ്ങൾ പൈസയായിട്ട് കൊടുക്കുന്നില്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളതാണ് വാങ്ങിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഉമ്മാക്ക് എടുക്കാനുള്ള ഡ്രസ്സാണ് അല്ലെങ്കിൽ ചെരുപ്പാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനമാണ് വാങ്ങിക്കൊടുക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് വാങ്ങിക്കൊടുക്കാം പിന്നെ ഏറ്റവും ഫലമുള്ളതാണ് നിസ്കാരക്കുപ്പായവും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അവർക്ക് നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായം വാങ്ങിക്കൊടുക്കുക ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പല്ലേ കാരണം ഓരോ ഭക്ത നിസ്കാരം അവരതിൽ നിസ്കരിക്കുന്നതിലൊക്കെ നമുക്കും അതിൻ്റെ പുണ്യം അള്ളാഹു തരും അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം നിങ്ങൾ റബ്ബേ ഞാൻ ഒരു വിധവയായ ഒരു ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മാക്കല്ല നിങ്ങൾക്ക് എത്രയാണ് കഴിയുന്നത് എങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് വിധവയായ ഉമ്മാക്ക് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഏഴ് വിധവയായ ഉമ്മാക്ക് ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നീയത്താക്കുക ഇതേപോലെ തന്നെ എത്തിമക്കളുണ്ടല്ലോ വാപ്പയില്ലാത്ത മക്കൾ ഒരുപാടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ എത്തീങ്കാനയിലേക്ക് അങ്ങനെയൊക്കെ നമുക്ക് നെയ്യത്താക്കി കൊടുക്കാം എത്തീം ഗാനയിലേക്ക് നിങ്ങൾക്ക് അഞ്ച് കിലോ പഞ്ചസാരയോ പത്ത് കിലോ പഞ്ചസാരയോ മക്കൾ മാത്രം പഠിക്കുന്ന എത്തീങ്കാന നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനും അല്ലെങ്കിൽ എത്തിമക്കളുണ്ടാവും ഇപ്പോൾ ചെറിയ ചെറിയ സ്ത്രീകളെ വിധവയാകുകയാണ് അല്ലേ ഒരു പത്ത് മുപ്പത് ഒക്കെ വയസ്സാവുന്ന സമയത്തെ വിധവകളാവുകയാണ് അപ്പം അങ്ങനെയുള്ള വീടൊക്കെ ഉണ്ടാവും നമുക്കറിയുന്ന ഓരോ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഇപ്പം കൂടുതലായിട്ടും വിധവകളായിട്ടുള്ള ചെറിയ ചെറിയ ചെറുപ്പക്കാരി മക്കളാണുള്ളത് അപ്പം ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അങ്ങനെ നീയത്താക്കുക ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നിങ്ങളെ വിഷമ മനസ്സിലുള്ള ഇടങ്ങേറ് എന്തായിക്കോട്ടെ ആ ഒരു ഇടങ്ങേറ് തീർന്നു കിട്ടാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണിത് ഫലം കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലേ ഭർത്താവ് മരിച്ചു പോയ വിധ ഭാര്യമാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് മക്കളില്ലാത്ത പാപ്പയില്ലാത്ത കുഞ്ഞു മക്കൾക്കാണ് നമ്മൾ നെയ്യത്താക്കി കൊടുക്കുന്നത് ഫലം കിട്ടുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പല്ലേ അപ്പം അവരുടെ വീട്ടിൽ എത്തിമക്കളെ വീട്ടിലേക്ക് പൈസയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമെങ്കിൽ പണമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നെയ്യത്താക്കി കൊടുക്കുക അതുപോലെ എത്തിങ്കാനയിലേക്ക് പത്ത് കിലോ പഞ്ചസാര അഞ്ച് കിലോ അരി അങ്ങനെയൊക്കെ നമുക്ക് കഴിയുന്നത് ഓരോ മാസമായിട്ട് നമ്മളിങ്ങനെ നെയ്യത്താക്കി വെക്കുക നെയ്യത്താക്കിയിട്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എത്തിങ്കാനയിൽ ഓരോ ബോക്സ് കിട്ടും നമുക്ക് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാറോ ഓരോ മാസത്തിലായിട്ട് നമ്മൾക്ക് പത്തോ അഞ്ചോ ആയിട്ട് ആ ഒരു ബോക്സിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ അതിലേ അതിലേക്കിടാം എന്നിട്ട് ആ ബോക്സ് നിറയുന്ന സമയത്ത് അവർ കേൾപ്പിക്കുക അങ്ങനെയൊക്കെ നമ്മളറിയാതെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏറ്റവും ഫലം കിട്ടുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും മനസ്സിന് സമാധാനം കിട്ടും നമ്മളെ കാര്യം പെ പെട്ടെന്ന് റെഡി ആയി കിട്ടും നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇങ്ങനെ ഈ പിന്നെ ഒരുപാട് കാലമായിട്ട് കല്യാണം മുടങ്ങിക്കിടക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഏതെങ്കിലും നിസ്കാ ഞാൻ പറഞ്ഞു മുയവനാക്കിയില്ല ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഞാൻ ഇന്ന ഒരാൾക്ക് എൻ്റെ നാട്ടിലുള്ള ഒരു വിധവയായ വിധവയായൊരു ഉമ്മയുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് രൂപ നീയത്താക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പൈസ ഒരു നൂറാണെങ്കിൽ നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലതാണ് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം അപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യത്തിന് അവർക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി കൊടുക്കുക അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം വാങ്ങിക്കൊടുക്കുക അത് ഫസ്റ്റിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കണം നിങ്ങളെ കാര്യം റാഹത്താവാൻ എൻ്റെ മനസ്സിലെ പ്രയാസം തീർന്നു കിട്ടാന് എന്നെ നിങ്ങൾ നീയത്താക്കുക അപ്പം ഇൻഷാല്ല ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയതാണ് എൻ്റെ ഈ ചാനലിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാരുണ്ട് അപ്പം നിങ്ങൾക്കും ഉപകാരമാവട്ടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരുണ്ടാവില്ല വിധവയായ ഉമ്മമാർ എത്രയോ ഉണ്ട് ചെറിയ മക്കളുണ്ട് ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തഞ്ച് വയസ്സാവുമ്പോൾ നിക്കാർ കഴിഞ്ഞ ഉടനെ തന്നെ വിധവയാകുന്നവരുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ നോ എന്ത് നോക്കണം എന്താ വെച്ചാൽ അവരുടെ സ്ഥിതി എന്താണ് പറ്റ ബുദ്ധിമുട്ടാണോ അവർ വിഷമത്തിലാണോ അല്ല എങ്കിൽ ആ ഒരു ഭക്ത നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ് പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ആരുമില്ല മക്കളുണ്ട് മക്കളുണ്ടായാലും മക്കൾക്ക് ബുദ്ധി ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഞാൻ കൊടുത്തത് ഒരു വിധവയായ ഒരു ഉമ്മയാണ് അതിനൊരു മോനുണ്ട് ആ ഒരു മോനാണെങ്കിൽ ശരിക്കും ബുദ്ധിയുമില്ല അങ്ങനെയുള്ളൊരു മോന അവർക്കൊക്കെ കൊടുത്താൽ നൂറ് ശതമാന ഫലം നമുക്ക് ഉറപ്പാണ് അവർ മനസ്സോടെയാണ് ഞാൻ ആ പൈസ നിയത്താക്കിയതും ഉണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നാട്ടിലുമുള്ള പ പച്ച പാവങ്ങൾ പച്ച ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന വിധവകളായവരുണ്ട് അല്ലേ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് നിങ്ങൾ അവരോട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പറയണം എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാനാണ് കേട്ടോ ഞാൻ എന്നോട് കഴിയുന്ന പൈസയാണിത് നിങ്ങൾ ഓരോ ദുവായിലും എന്നെ നിങ്ങൾ നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം ഒന്ന് നിറവേറിക്കിട്ടാൻ എന്ന് നിങ്ങളൊന്ന് എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളാ കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോകും അത്രക്കും ഫലം കിട്ടുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ പറഞ്ഞക്കാരെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഇത് കേൾക്കുന്ന ഉമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ അറിയാ അറിയാവുന്നവർ ക്ഷമിക്കുക അറിയാത്തവരുണ്ടാവും അപ്പം അവർക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ആക്കിയത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രയാസവും വിഷമവുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതിനിപ്പം നിങ്ങൾ എനിക്കെൻ്റെ അഞ്ഞൂറ് രൂപയൊന്നും ഇല്ലല്ലോ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് അവർക്കൊന്ന് കൊടുക്കുക അവരെ മനസ്സിന് സന്തോഷമാവും ആ ഒരു സന്തോഷം മതിയാവും നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ അതുപോലെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് ഉള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കുക നമുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറെ ഒരാൾക്ക് കൊടുക്കുക അതിലൊക്കെ നമ്മൾ ആ കുറച്ചായാലും അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യും ഇൻഷാ ഇൻഷല്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക നമ്മൾ നിങ്ങളുടെ ഓരോ നാട്ടിലുണ്ടാവും അല്ലേ നി അവനവൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഇതുപോലെയുള്ള എത്തി മക്കളുണ്ടാവും വിധവകൾ പോലെ ഉണ്ട് എത്തിമക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം അവരെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇന്ന ഒരാളുണ്ട് അവർക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാലോ അവരുടെ ചുറ്റുപാടും അവരുടെ വിഷമങ്ങളും ഒക്കെ എന്താണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനും അപ്പം മനസ്സ് നല്ല നെയ്യത്തോട് കൂടിയിട്ട് കൊടുക്കുക ഹലാലായിട്ടുള്ള പണം വേണം കൊടുക്കാൻ ഹറാമായ പൈസ ഇതുപോലെയുള്ള കാര്യത്തിനൊന്നും ആ കൊടുക്കരുത് അത് നമുക്കായിരിക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവുക അത് അറിയില്ലല്ലോ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് അതുകൊണ്ട് ഹലാലായിട്ടുള്ള പണം അവർക്ക് നിങ്ങൾ നിർച്ചയാക്കിയിട്ട് കൊടുക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ചെയ്യാൻ എൻ്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ടെൻഷൻ ആവണ്ട അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക അങ്ങനെ മതി നമുക്ക് എത്രയാണെങ്കിൽ അൻപത് രൂപയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് അത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി കൊണ്ടു കൊടുക്കുക എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത് നിങ്ങൾ എന്നെ ദുആയിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങളെ ദുആ അല്ല സ്വീകരിക്കും എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുണ്ട് ഒരുപാട് വിഷമമുണ്ട് എന്ന് നിങ്ങൾ അവരോട് പറയുക ആ ഒരു ദുആ അല്ല കേൾക്കും മക്കളെ അവരെ ദുവ പെ പെട്ടെന്ന് അള്ളാഹു കേൾക്കും അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഇന്നലിന്നെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യത്താക്കിയിട്ട് എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അത്ഭുതമായി പോവും അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ഓരോ വീടിയോൻ്റെ താഴെയായിട്ട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളും ദുവായിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാഹ് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഇത്ര ലൈവിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് എന്നാണ് ലൈവിൽ വരുക എന്ന് പറയുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ വരേണ്ട സമയം നിങ്ങൾക്കെല്ലാവർക്കും ഒഴിവുള്ളൊരു സമയം എപ്പോഴാണ് എന്ന് നിങ്ങളാരും കമൻ്റിലൂടെ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് ലൈവിൽ വരാൻ ഒഴിവുള്ളൊരു സമയം നിങ്ങൾ പറയുക ആ ഒരു സമയത്ത് ഞാൻ ലൈവിൽ വരാം അമ്മമാരൊക്കെ വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളൊരു ടൈമ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഉച്ചക്ക് ഒരു മൂന്ന് മണി ആയിരിക്കും എൻ്റെ ഒരു ഒഴിവ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൈവ് വെച്ചാൽ നിങ്ങൾക്ക് ലൈവിൽ വരാൻ കഴിയുമോ എന്ന് നിങ്ങൾ കമൻ്റിലൂടെ ആയിട്ട് നിങ്ങൾ റിപ്ലൈ തരണം കേട്ടോ എന്നാൽ ഇൻഷാല്ല നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ലൈവിലൂടെ ആയിട്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അസ്സലാമു അലൈക്കും വർമ്മത്തുല്ലാ താല വബർക്കാത്തഹു